രണ്ട് ഡോസ് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിക്കുന്നതിനിടയിലെ ഇടവേളയായി 84 ദിവസം നിശ്ചയിച്ചത് എന്തുകൊണ്ടാണെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. ഇടവേള നിശ്ചയിച്ചത് വാക്സിന്റെ ഫലപ്രാപ്തിയുമായി ബന്ധപ്പെട്ടാണോ അതോ ലഭ്യതയുമായി ബന്ധപ്പെട്ടാണോ എന്ന് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. എസ് ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത്? ആദര, ജീവനക്കാർക്ക് ആദ്യ ഡോസ് വാക്സിൻ നൽകി 84 ദിവസം തികയുന്നതിന് മുൻപ് രണ്ടാം ഡോസ് വാക്സിൻ എടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കിട്ടക്സ് സമർപ്പിച്ച ഹർജിയിലാണ് ഇത്തരത്തിൽ കോടതിയിൽ നിന്നും ചോദ്യമുണ്ടായത്. കോടതി ചോദിച്ചത് ഇപ്രകാരമാണ്: വാക്സിൻ സ്വീകരിക്കുന്നതിനിടയിലെ ഇടവേളയായി 84 ദിവസം കൊണ്ടുവന്നതിൻ്റെ ശാസ്ത്രീയ അടിത്തറ എന്താണെന്നാണ്? 84 ദിവസത്തെ ഇടവേള നിശ്ചയിച്ചത് വാക്സിൻ്റെ ഫലപ്രാപ്തിയുമായി ബന്ധപ്പെട്ടതാണോ അതോ വാക്സിൻ്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ടതാണോ എന്ന് വ്യക്തമാക്കാനാണ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ വാക്സിൻ കുറവായതുകൊണ്ടാണോ ഇത്തരത്തിൽ ഈ ഇടവേള ദീർഘിപ്പിച്ചത് എന്നുള്ളതാണ് കോടതി പ്രധാനമായും സംശയമായി ഉന്നയിച്ചത്. അതോ ഇനി ആദ്യത്തെ ഡോസ് കഴിഞ്ഞ് 84 ദിവസം വേണ്ടിവരും ഈ വാക്സിൻ ഫലപ്രാപ്തിയിലെത്താൻ, അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും കേന്ദ്രത്തോട് പറയുകയുണ്ട്. എന്തായാലും കേന്ദ്രം വിശദമായ മറുപടി ഈ വിഷയത്തിൽ നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജി പരിഗണിക്കുന്നത് ഈ വ്യാഴാഴ്ചയിലേക്ക് കോടതി മാറ്റുകയും ചെയ്തു. ശരി ശ്രീകാന്ത്.